ഹായ് സുഹൃത്തുക്കളെ, ലിറ്റിൽ ബ്ലൂംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതാണ് ബ്ലൂ ടീ അഥവാ ബട്ടർഫ്ലൈ പീ ഫ്ലവർ ടീ. നിങ്ങൾക്ക് ഏവർക്കും അറിയാവുന്നതാവും, വളരെയേറെ ഔഷധഗുണമുള്ള ഒരു ചെടിയാണ് ശംഖുപുഷ്പം. ചെടി സമൂലം പല അസുഖങ്ങൾക്കും ഔഷധമായി ഉപയോഗിക്കാറുണ്ട്. ആൻറ്റിഓക്സിഡൻറ്റുകൾ ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ ചർമ്മത്തിനും മുടിക്കും ഇത് വളരെ ആരോഗ്യപ്രദമാണ്. ഓർമ്മശക്തി നിലനിർത്തുവാനും തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും ഇത് സഹായകമാണ്. മാത്രവുമല്ല, ഗ്ലൂക്കോസിൻ്റെ ആഗിരണം നിയന്ത്രിച്ച് ടൈപ്പ് 2 പ്രമേഹം തടയുവാനും കൊഴുപ്പ് അലിയിച്ചു കളയാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനും ഇത് നല്ലതാണ്. ശംഖുപുഷ്പം കൊണ്ടുള്ള നീലച്ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ? നീല ശംഖുപുഷ്പം പറിച്ചെടുത്ത് അതിലുള്ള പച്ച ഞെട്ടുകൾ അടർത്തി മാറ്റി കഴുകിയെടുക്കുക. ഒരു പാനിലേക്ക് ഒരു ഗ്ലാസ് അഥവാ 200 ml വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. തീ അണച്ചതിന് ശേഷം 3 ശംഖുപുഷ്പങ്ങൾ അതിലിട്ട് 5 മിനിറ്റ് നേരം അടച്ചു വെക്കുക. ഒരു ഗ്ലാസ് വെള്ളത്തിൽ 3 to 5 പുഷ്പങ്ങൾ വരെ ചേർക്കാവുന്നതാണ്. ശംഖുപുഷ്പങ്ങൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുമ്പോൾ അതിലെ പല ഔഷധഗുണങ്ങളും കുറഞ്ഞു പോകുന്നതായി കരുതുന്നു. അതിനാൽ തീ അണച്ചതിന് ശേഷം പൂക്കൾ ചേർക്കുന്നതാണ് ഉചിതം. 5 മിനിറ്റിന് ശേഷം തുറന്നു നോക്കുമ്പോൾ നമുക്ക് കാണാം പുഷ്പത്തിൻ്റെ നീലനിറം വെള്ളത്തിലേക്ക് ലയിച്ചു ചേർന്നിരിക്കുന്നതായിട്ട്. ഇനി ഇത് ഒരു ഗ്ലാസ്സിലേക്ക് അരിച്ചെടുക്കുക. നമ്മുടെ നീലച്ചായ ഇതാ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. മധുരം ആവശ്യമായിട്ടുള്ളവർക്ക് ഇതിലേക്ക് 1 സ്പൂൺ തേൻ ചേർക്കാവുന്നതാണ്. തേൻ അലർജിക്കായിട്ടുള്ളവർക്ക് ശർക്കര ചേർത്തും ഇത് കഴിക്കാവുന്നതാണ്. വിവിധ തരത്തിൽ നീലച്ചായ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. തിളപ്പിക്കുവാൻ വെക്കുന്ന വെള്ളത്തിൽ 1 കഷ്ണം ഇഞ്ചി അല്ലെങ്കിൽ തുളസി പുതിന ഇവയിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് ശംഖുപുഷ്പം ചേർത്തും ഉപയോഗിക്കാം. ചെറു ചൂടോടെയോ തണുത്ത ശേഷമോ ഈ ചായ കുടിക്കാവുന്നതാണ്. ഈ നീലച്ചായയിലേക്ക് 1 മുറി ചെറുനാരങ്ങാ നീര് കൂടി ഒന്ന് ചേർത്ത് നോക്കിക്കേ. നാരങ്ങയുടെ നീര് ചായയിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ അതിൻ്റെ നിറം പർപ്പിളായി മാറുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ബ്ലൂ ടീ ഇപ്പോൾ പർപ്പിൾ ടീ ആയി. നമ്മുടെ അടിപൊളി ഹെൽത്തി ഡ്രിങ്ക് റെഡി. ഇനി കോൾഡ് ടീ ആണ് താല്പര്യമെങ്കിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ചായയിലേക്ക് ഐസ് ക്യൂബ്സ് ചേർക്കുക. അതിൻ്റെ മുകളിലായി 2 പുതിനയില കൂടി ഇടുക. ഇനി ആ ഗ്ലാസിൻ്റെ സൈഡിലേക്ക് 1 ചെറുനാരങ്ങാ കഷ്ണം കൂടി മുറിച്ച് വെച്ച് ഒന്ന് അലങ്കരിച്ചിട്ട് നമ്മുടെ ഈ കോൾഡ് ടീ ഒന്ന് കുടിച്ചു നോക്കിയാട്ടെ. തായ്ലൻഡ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങൾ തേനും നാരങ്ങാ നീരും ചേർത്ത് ഈ ചായ ഒരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്കായിട്ടാണ് ഉപയോഗിക്കുന്നത്. ശംഖുപുഷ്പം നമുക്ക് ഉണക്കി സൂക്ഷിക്കാവുന്നതാണ്. ഉണങ്ങിയ ശംഖുപുഷ്പങ്ങൾ ഇപ്പോൾ നമുക്ക് വാങ്ങുവാനും ലഭിക്കും. ഗ്രീൻ ടീ ശീലമാക്കിയവർക്കും നമ്മുടെ വീട്ടുമറ്റത്തു നിന്ന് ലഭിക്കുന്ന നീല ശംഖുപുഷ്പം കൊണ്ടുള്ള ഈ ഔഷധ ചായ ഒന്ന് കഴിച്ചു നോക്കാവുന്നതാണ്. എല്ലാവർക്കും ഈ നീലച്ചായ ഇഷ്ടപ്പെട്ടുവല്ലോ. എല്ലാവരും ഈ നീലച്ചായ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കേ.